मुख्यमंत्री मग वीण तैकंडी ईटी कंपनी सापति इटपा दुरूह तुक नष्ट एक्सालोजी कंपनी की ईडा लक्ष्य सहाय सहावर विवाद व्यवसाय कंपनी के सापति सहाय नल्कि एम्पावर इंडियुमायि बंधमिल सी एम आर एल एम डी शशिधर कर्तयुमायि बंधप्पेट्ट वृत्तंगल अच्छी 2014 स्टार्टअप संरंभमायि वीणयुडे एक्सालोजिक ईटी कंपनियुडे बिजनेस विपुलीकरणत्तिन धनलक्ष्मी बैंक ईडिल्लाते नल्कियिट्टुळ्ळत् 50 लक्षं रूपयाण। ആരംഭത്തിൽ കമ്പനി വൻ നഷ്ടത്തിൽ പോകുന്നുവെന്ന് കമ്പനി രേഖകളിൽ തന്നെ വ്യക്തമാക്കുന്ന കാലത്താണ് ഈടില്ലാത്ത ലോൺ അനുവദിച്ചത്। ഇതിനൊപ്പം വിവാദ വ്യവസായിയുടെ എംപവർ ഇന്ത്യയിൽ നിന്ന് 25 ലക്ഷം രൂപയും വീണ കടം വാങ്ങി। വിവാദ വ്യവസായിക്ക് ഇക്കാലത്ത് സർക്കാർ തലത്തിൽ വഴിവിട്ട സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട്। പിന്നീട് മറ്റൊരു 18 ലക്ഷം രൂപ കൂടി വീണയും എംപവർ ഇന്ത്യയും കമ്പനിയിലേക്ക് എത്തിച്ചു। കമ്പനിയുടെ വരവ് ചെലവ് കണക്കുകളിലും വലിയ പൊരുത്തക്കേടുകളാണുള്ളത്। 2017 ലെ 2018 ലെ 35 രൂപ മാത്രം കണക്കാക്കുമ്പോൾ തൊട്ടടുത്ത വർഷം ഇത് 50 ലക്ഷത്തി 36 ലക്ഷത്തി 38 രൂപയായി പല മടങ്ങ് വർദ്ധിച്ചു ഒടുവിൽ 2019 ലെ സാമ്പത്തിക വർഷാവസാനം ജീവനക്കാരുടെ ചെലവ് മാത്രം 67,98,575 ഈ കണക്കുകളിലെല്ലാം പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാകുന്ന മനപൂർവമായ വൈരുദ്ധ്യങ്ങൾ വ്യക്തമാണ്। ഇതിനൊപ്പമാണ് വൻ തുകകൾ യാതൊരു ഈടുമില്ലാതെ ലഭിച്ചതിന്റെ സംശയങ്ങളും ബാക്കിയാകുന്നത്। ഇവിടെയാണ് ജനൻ ടിവി തന്നെ പുറത്തുകൊണ്ടുവന്ന വീണ വിജയന്റെ എകെജി സെന്റർ വിലാസത്തിന്റെ പണമൊഴുകാനുള്ള സാധ്യതകളും വ്യക്തമാകുന്നത്। ജിജീഷ് കർണാകരൻ, ജനം, കൊച്ചി।